നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അമൃത ടെലിവിഷൻ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വളരെ വിവാദമായ ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം കേരളത്തിലൊരു മുസ്ലിം ചെറുപ്പക്കാരൻ അടുത്ത മുഖ്യമന്ത്രിയായി വരും എന്നുള്ള ഒരു പ്രവചനം 5 വർഷം മുൻപേ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധേയമായ പരാമർശങ്ങൾ ആദ്യം കേൾക്കുക. ഞാനിപ്പോൾ 5 വർഷം ഇപ്പുറത്താണ് സംസാരിക്കുന്നതെങ്കിലും അടുത്ത തവണ CPM കൊണ്ടുവരാൻ പോകുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ശൈലി നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഒരേ ഒരു മന്ത്രിക്ക് വേണ്ടി PR പ്രവർത്തനം ഇത്രയും ശക്തമായിട്ട് നടക്കുന്നുള്ളൂ, അത് PA മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാധ്യമങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ശക്തമായിട്ടുള്ള ഒരു PR ക്യാമ്പയിൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹം പല സ്ഥലത്തും പോയി റോഡ് കൂടി നന്നാക്കുന്നു, ഒന്നും ഇതുവരെ അദ്ദേഹം പോയ സ്ഥലം ഒന്നും നന്നായിട്ടൊന്നുമില്ല. ഒരു റോഡും അദ്ദേഹം നന്നാക്കിയിട്ടില്ല, ഒരു പ്രശ്നത്തിനും അദ്ദേഹം പരിഹാരം കണ്ടില്ല. പക്ഷേ വളരെ ചടുലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് പിന്നെ റിയാസ് എന്ന് വരുത്താനുള്ള വലിയൊരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു ഷോർട്ട് ടേം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമല്ല. ഞാനിതിനെ ഒരു ഫാമിലി പൊളിറ്റിക്സായിട്ടൊന്നും ചെറുതാക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്ലാനാണിത്. അടുത്ത തവണ CPM വയ്ക്കാൻ പോകുന്നത് ഒരു യുവ മുസ്ലിം മുഖ്യമന്ത്രി നമ്മുടെ നാടിന് ആവശ്യമുണ്ടെന്നുള്ള നിലയിലാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പല ആളുകളും കോൺഗ്രസ് 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ അസംതൃപ്തരാണ്. ലീഗിനെ പോലത്തെ ഒരു കച്ചവട പാർട്ടിക്ക് ഇനി ഈ UDF-നകത്ത് ഒരാശയം പറഞ്ഞുകൊണ്ടൊന്നും നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അവിടെ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് വളരെ ആക്കം കൂട്ടാനാണ് ഇങ്ങനെയൊരു പ്ലാൻ CPM നടത്തുന്നത്. CPM-നറിയാം ഈ 5 വർഷം കൊണ്ട് നല്ല തോതിൽ അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ അവർക്ക് വിള്ളലുണ്ടാവും. ഈ 5 വർഷം കൊണ്ട് CPM-ൻ്റെ പിന്നോക്ക ദളിത് ഹിന്ദു വോട്ട് ബാങ്കിൽ അവർക്ക് വലിയ ഇടിവുണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നികത്താൻ അവരുടെ ശ്രമിക്കുന്നത് ഈ ഒരു മുസ്ലിം ലീഗിനെ തകർത്ത്, ഇപ്പം തന്നെ മുസ്ലിം ലീഗ് ശക്തമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം വോട്ട് നല്ലവണ്ണം LDF-ന് കിട്ടിയിട്ടുണ്ട്. ലീഗ് മത്സരിക്കാത്ത മണ്ഡലങ്ങളിലെല്ലാം ലീഗിൻ്റെ വോട്ട് LDF-നാണ് പോയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ലീഗ് കണ്ടസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ മുസ്ലിം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ലീഗ് മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസിനേക്കാൾ അവർ സ്വീകരിച്ചത് CPM-നെയാണ്. ഈ ഒരു പൊളിറ്റിക്സിലേക്ക് കേരളം പോവുകയാണ്. ബംഗാളിൽ മമതാ ബാനർജി എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു പുതിയ പതിപ്പ് കേരളത്തിൽ കൊണ്ടുവരാനാണ് ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പാർട്ടി എന്ത് ചെയ്യുന്നൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. പാർട്ടിയൊന്നും ഇല്ല ഇപ്പോൾ. ഇപ്പോൾ എല്ലാം പിണറായി വിജയൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവണം, അതൊരു CPM-കാരനായിട്ടുള്ള ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. പിന്നെ എന്തായാലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാത്ത സ്ഥിതിക്ക് അതാണ് നല്ലത് എന്നുള്ള ഒരു പൊതു സമീപനത്തിലേക്ക് ആ സമുദായം വരികയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് കാണാൻ പോകുന്നേയുള്ളൂ. മുസ്ലിം ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭംഗിയാണ് ന്യൂനപക്ഷങ്ങൾ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയുമൊക്കെയായി വരുന്നത്. കേരളത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ മുഖ്യമന്ത്രിയുമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ സുരേന്ദ്രൻ ഉന്നയിച്ച വിഷയം അങ്ങനെ കേവലം വർഗീയമായ ഒരു നിസ്സാര വിഷയമായി കരുതി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഇവിടെ രണ്ടുണ്ട്. CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി താരതമ്യേനെ ജൂനിയറായ ഒരാളെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമോ, അതും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മരുമകനെ അങ്ങനെ ഉയർത്തിക്കാട്ടുമോ എന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൻ്റെ സ്പെക്ട്രത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചലനവും ഇത് മൂന്നും കൂടിക്കലർന്ന വളരെ ഗുരുതരമായ ഒരു ചർച്ചാ വിഷയമാണ് ഇത് എന്ന് തീർച്ച. ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയാവും എന്നത് തെറ്റല്ല, അതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യവുമില്ല. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ കുറിച്ചായതുകൊണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ചല്ല, മുഹമ്മദ് റിയാസിനെ കുറിച്ചായതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ള കമ്മ്യൂണിസത്തിൽ നിന്നും പിണറായിസത്തിലേക്ക് പതിയെ പതിയെ മാറി ഏതാണ്ട് പൂർണ്ണതയിൽ എത്തിയിരിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ. മറുവശത്ത് CPM-നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കേരള സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ നടത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നീക്കം. ഇത് രണ്ടും കൂടിച്ചേരുന്നിടത്താണ് മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. നമുക്കാദ്യം മുഹമ്മദ് റിയാസ് എങ്ങനെ മന്ത്രിയായി എന്ന് പരിശോധിക്കാം.
മുഹമ്മദ് റിയാസ് ജനപ്രിയനായ ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം നമുക്കറിയാവുന്ന റഹീമും സ്വരാജും രാജേഷും പി കെ ബിജുവും ഷംഷീറും ഒക്കെ അടങ്ങുന്ന ഒരു പിയർ ഗ്രൂപ്പിലെ അംഗമാണ്. അതായത് അവരാരും കമ്മ്യൂണിസ്റ്റുകാരല്ല, അവരൊക്കെ പിണറായിസ്റ്റുകളാണ്. പിണറായിസം എന്ന് പറയുന്ന 15 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ ഒരു ആശയ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൻ്റെ താത്വികാചാര്യന്മാരായി അവരുടെ നാവായി അവരുടെ വാക്കായി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ പറയുന്ന നേതാക്കന്മാർ. ഇവർക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമോ കമ്മ്യൂണിസ്റ്റ് മൂല്യമോ ഇല്ല. ഇവരൊക്കെ ചിലർ ചില രീതിയിൽ, ചിലർ ചാനലുകളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ചുകൊണ്ട്, ഷംഷീറും റഹീമും അടക്കമുള്ളവർ, അതേസമയം രാജേഷും സ്വരാജും അടക്കമുള്ളവർ ഇതിനൊരു ഈ പിണറായിസത്തിനൊരു താത്വിക അടിത്തറ കൊടുക്കുന്നു. ഇങ്ങനെ പിണറായിസത്തിൻ്റെ പുതിയ വക്താക്കളായി ഉയർത്തിക്കൊണ്ട് ആ ശ്രേണിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതാവാണ് മുഹമ്മദ് റിയാസ്. DYFA ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വലിയ പദവിയേ അല്ല, അതിനേക്കാൾ വലിയ പദവിയാണ് DYFA സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ദേശീയ പ്രസിഡന്റ് ഒരു പദവിയേ അല്ല. അപ്പോൾ മുഹമ്മദ് റിയാസിനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിഷ്പക്ഷ വോട്ട് നേടി ജയിക്കാൻ പറ്റിയ സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഇതിനു മുൻപ് അദ്ദേഹം മത്സരിച്ചപ്പോഴൊക്കെ തോറ്റുപോയത്. എന്നാൽ ഈ പിണറായിസത്തിൻ്റെ ഭാഗമായി ഈ സ്വേച്ഛാധിപത്യവും കുടുംബാധിപത്യവും വന്നപ്പോൾ തൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു പ്രണയ വിവാഹമാണോ അതോ പിണറായിസത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ബോധപൂർവം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ വിവാഹമാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കും. നമുക്കതൊന്നും കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചതോടെ കമ്മ്യൂണിസ്റ്റ് മൂല്യവും പാരമ്പര്യവും അനുസരിച്ച് ഈ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താവണം. നമ്മുടെ CPMൻ്റെ രീതി അതാണ്, മക്കളും മരുമക്കളും ഒന്നും CPMൻ്റെ രാഷ്ട്രീയ ശ്രേണിയിൽ. അത് കോൺഗ്രസ് സംസ്കാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു CPM നേതാവിൻ്റെയും മക്കൾ, ഒരാളുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ ഒരിടത്തും എത്താത്തത്. അവർ ഒരുപക്ഷെ അപ്പനേക്കാൾ മിടുക്കനാണെങ്കിലും അവർക്ക് രാഷ്ട്രീയമില്ല, CPMൻ ആ രീതിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം, അത് പിണറായിസത്തിൻ്റെ മാത്രം സവിശേഷത. അതായത് മകളെ വിവാഹം കഴിക്കുന്നു, പിന്നെ അടുത്ത പദവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പായും ജയിക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ അല്ലെങ്കിൽ പിണറായിസത്തിൻ്റെ വിരുദ്ധൻ എന്നറിയപ്പെടുന്ന, ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല, ഞാൻ പിണറായിസത്തിൻ്റെ എതിരാളിയാണ്, പിണറായി വിരുദ്ധനായ ഞാൻ പോയി ഈ പറയുന്ന ബേപ്പൂരിൽ മത്സരിച്ചാലും ജയിക്കും. അങ്ങനെ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിക്കുന്നു. ബാക്കി അല്ലാത്ത ഒരു പിടിച്ചെടുക്കാൻ കഴിയുന്നു, തൃത്താലയിൽ കൊണ്ടുപോയി മുഹമ്മദ് റിയാസിനെ നിർത്തിയാൽ ജയിക്കില്ല. അങ്ങനെ ജയിപ്പിച്ചെടുത്ത് അദ്ദേഹം മന്ത്രിയാകുന്നു എന്നത് CPMൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആദ്യകാലത്ത് ഈ മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ച് മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ പറയുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ പുച്ഛിച്ച് ചിരിക്കുമ്പോൾ, ഏയ് CPM ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. ഒരിക്കലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ഇങ്ങനെ മരുമകനെ മന്ത്രിയാക്കുന്നത് CPMൻ ആലോചിക്കാൻ, പക്ഷെ ആയി. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട, അത് നമുക്കറിയാം, വ്യവസായവും ധനകാര്യവും ആഭ്യന്തരവും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ പൊതുമരാമത്തും ടൂറിസവും. ഈ വകുപ്പ് തന്നെ കൊടുക്കുന്നു. ഓർക്കണം, CPMൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരായ കെ രാധാകൃഷ്ണന് കൊടുത്തിരിക്കുന്നതും ഗോവിന്ദൻ മാസ്റ്റർക്ക് കൊടുത്തിരിക്കുന്നതുമായ വകുപ്പുകൾ പരിശോധിച്ച് നോക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ജി സുധാകരനെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് ഒരു വകുപ്പ് മാത്രം, ആ വകുപ്പിനൊപ്പം മുഖ്യമന്ത്രി കൈവശം വെച്ചിരുന്ന ടൂറിസം കൂടി കൊടുത്ത് വലിയ പ്രൊമോഷൻ രണ്ടാമനാക്കി കൊണ്ടുവരും. മാത്രമല്ല ഈ മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിക്കും, ഞാനൊരു മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അംഗമാണെന്ന് മറക്കരുതെന്നാണ്. അതായത് മറ്റൊരു മന്ത്രിയും എല്ലാ മന്ത്രിമാരും നിശബ്ദരാണ്, ആരും സ്വന്തമായി പത്രസമ്മേളനം നടത്തുന്നില്ല, ആരും സ്വന്തമായി വാർത്ത സൃഷ്ടിക്കുന്നില്ല, ആകെ ഒരു അപവാദം ശിവൻകുട്ടി മാത്രമാണ് വല്ലപ്പോഴുമൊക്കെ. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്, വൈകാതെ ഒരുപക്ഷെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരും. ഇവിടെ മുഹമ്മദ് റിയാസ് ഒരു പ്രത്യേക തരത്തിൽ മീറ്റിങ്ങുകൾ നടത്തുന്നു, യോഗങ്ങൾ നടത്തുന്നു, റോഡിന് കുഴിയടിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു പ്രത്യേകതരം പബ്ലിക് റിലേഷൻ സ്റ്റണ്ട് കൂടി ഡെവലപ്പ് ചെയ്യുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മന്ത്രിയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുന്നതിന് ഈ PR വർക്കിന് സാധ്യമാകുന്നു. അത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ചെയ്യുന്നു. മറ്റൊരു മന്ത്രിക്കും ചെയ്യുന്ന കാര്യം പോലും ജനങ്ങളെ അറിയിക്കാനുള്ള ധൈര്യമില്ലാതിരിക്കുമ്പോൾ അത്തരത്തിലുള്ള മന്ത്രിമാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ആരോപണം ഗുരുതരമായി തന്നെ കരുതേണ്ടതുണ്ട്. കാരണം
ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനും മിടുക്കനുമായ ഒരു മന്ത്രിയാണ് എന്ന് വരുത്തി തീർത്ത് അധികാരമൊഴി പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല മുഖ്യമന്ത്രിയാവില്ല പക്ഷേ പാർട്ടിയെ അപ്പോഴും നിയന്ത്രിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ നമുക്കറിയാം പാർട്ടി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ലാതായിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അത്രയും കരുത്തനായിട്ടും ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പിണറായി സത് വളർത്തിക്കൊണ്ടുവന്ന കെ എൻ ബാലഗോപാൽ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയെ അവിടെ കൊണ്ടുവച്ചു അങ്ങനെ വരിഞ്ഞു മുറുക്കി എ കെ ജി സെൻട്രൽ മന്ത്രിസഭാ യോഗത്തിൽ തലേ ദിവസം തീരുമാനമെടുത്തിട്ട് ആ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഘടകകക്ഷികളെ വിളിച്ച് ഘടകകക്ഷി മന്ത്രിമാരെ വിളിച്ച് പറയും ഇന്നത് ചെയ്യിപ്പിക്കണമെന്ന് ഞാനൊരു അന്നത്തെ രണ്ട് മന്ത്രിമാരെന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞ എ കെ ജി സെൻ്ററിനാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ തീരുമാനിക്കുന്നത് മന്ത്രിസഭയെന്നല്ല പാർട്ടിയെ തീരുമാനിക്കുന്നതും വിജയനാണ് ശൈലജ ടീച്ചറിനെങ്കിലും മന്ത്രിയാക്കണമെന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ സംഭവം എനിക്കറിയാം അങ്ങനെ ആ ഒരു സംവിധാനമുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു അഞ്ചു വർഷത്തെ പി ആർ വർക്ക് വഴി മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല ഞാൻ പറയുന്നത് ഇതാണ് സാഹചര്യമെങ്കിൽ ഈ പാൻഡമിക് സാഹചര്യമുണ്ട് ഈ പബ്ലിക് റിലേഷൻ ട്രെൻഡ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാം സി പി എം 25 കൊല്ലം ബംഗാളിൽ ഭരിച്ചല്ലോ ആ ബംഗാളെ പൂർണ്ണമായും തകർന്നടിയുന്നതുവരെ അവൻ ഭരിച്ചു അങ്ങനെ കേരളം പൂർണ്ണമായും തകർന്നടിയുന്നതുവരെ ഒരു അഞ്ചു വർഷം കൂടിയൊന്നും സി പി എം ഭരിച്ചാൽ തുടർ ഭരണം തുടർന്നാൽ അത്ഭുതപ്പെടേണ്ടത് അങ്ങനെ വരുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് ഗുരുതരമായ വിഷയം തന്നെയാണ് അത്തരത്തിലുള്ള ചലനങ്ങളാണ് ആകെ ഒരു ആശ്വാസമുള്ളത് ഞാനീ പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ച രാജേഷും സ്വരാജും ഷംഷീറും റഹീമും ഒക്കെ അടങ്ങുന്ന ആ ശൃംഖലയിലെ ഏറ്റവും ഭേദപ്പെട്ടയാൾ തന്നെയാണ് അദ്ദേഹം ജൂനിയറാണെങ്കിലും എന്നാലും സുരേന്ദ്രൻ പറഞ്ഞത് അത്ര നിസ്സാരമായ കാര്യമല്ല കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വോട്ട് ബാങ്കിൻ്റെ പിന്തുണയില്ലാതെ പിണറായി സത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് പലപ്പോഴും പിണറായി ഹിന്ദു പ്രീണനം എന്നൊക്കെ പറയുമ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയുടെ ഭാഗമായി കേരളം ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയൂന്നിയ അല്ലെങ്കിൽ ഇസ്ലാമിക രീതികളിലേക്ക് കേരളത്തെ മാറ്റണമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പിണറായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിണറായിസം എന്ന് പറയുന്നത് ആ പിണറായിസത്തിൻ്റെ പിന്തുടർച്ചയായി ഇങ്ങനെ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടേണ്ട സാഹചര്യത്തിലേക്ക് വരാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും പിണറായിസവും ഒരുമിച്ച് ചേരുമ്പോൾ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല സുരേന്ദ്രൻ പറഞ്ഞത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി ആവുന്നതിൽ എന്ത് കുഴപ്പം എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ഉയർന്ന സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഇസ്ലാമികവാദികൾ ചോദിക്കുന്ന ചോദ്യം ഞാനും ശരി വയ്ക്കുന്നു അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ വലിയ ഭൂകമ്പങ്ങൾ തന്നെ സൃഷ്ടിക്കും സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തും കേരളത്തെ തന്നെ മാറ്റി തീർക്കുമെന്ന് തർക്കമൊന്നും വേണ്ട